ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവ് ഉണരും ഹൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം. എന്റെ ചേട്ടാ, ഇതില്ല ഉരലി എന്ന് മദ്രാസിലോട് പറഞ്ഞ പോലെ ആയിപ്പോയല്ല. എന്റെ കയ്യിൽ 5000 എവിടെ ചേട്ടാ? ഒരു 500 നോട്ടുകളുടെ കാലം കുറേ. അല്ല ചേട്ടൻ, ആ ജോണിയോട് ചോദിക്കാറുന്നില്ലേ? അല്ലേ തന്നെ അത് ചേട്ടന് തരാനുള്ള കാശല്ലേ? അല്ലാണ്ട് വെറുതെ ചോദിക്കൊന്നുമല്ലല്ല. അത് തന്നില്ലെങ്കിലോടാ? അത് ചോദിച്ചാലേ അറിയൂ. തരിയെ തരാതിരിക്കുക ചെയ്യട്ടെ, അത് പിന്നത്തെ കാര്യം. ചേട്ടൻ ധൈര്യമായിട്ടൊന്ന് ചോദിക്ക്. ആ പിന്നെ ചേട്ടാ, അയാൾ അതിൽ ആ ചെറിയ മീനവരെ പിടിച്ചിട്ട് വിറ്റ് കളഞ്ഞിട്ടാ. എന്താല്ലേ, പാർട്ടനാകാൻ വന്നിട്ടേ ആ ഫാം തന്നെ അയാളുടെ പേരിലാക്കി കളഞ്ഞില്ലേ? നീയിപ്പോ അങ്ങോട്ട് പോകുന്നില്ലേ? ഏയ്, അതൊരു ദിവസം ചേട്ടന്റെ കാശ് കൊടുക്കണം. പുള്ളിക്കാരൻ അത്രയും ബുദ്ധിമുട്ടിലല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അയാൾ മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ? നാളെ മുതൽ ആരംഭം വരണ്ടെന്ന്. അപ്പൊ തന്നെ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കടാ. ആ ഞാൻ അന്വേഷിക്കട്ടെ ചേട്ടാ, കിട്ടിയാണെങ്കിൽ ഞാൻ ചേട്ടനെ ഒന്ന് കാണാം. ശരി. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. പ്രഭാഷകൻ 6:15. ഞാൻ പോട്ടെ. ശരിയെന്നാ. ദേ, ഇത് അത്ര പേടിക്കാനൊന്നുമില്ല. ആളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. ശരിയായിരിക്കാം, പക്ഷേ എനിക്കെന്തോ. ഓഹോ, അപ്പൊ പള്ളി കയറി പ്രാർത്ഥിച്ചിട്ടും നിന്റെ പേടി മാറിയില്ലേ? റോഷൻ, ഇതൊന്നും രണ്ടും അല്ല, രൂപ 500,000 കൊടുക്കുന്നത്. അതെ, ഇതേ തുടർന്ന് എന്ത് പ്രശ്നമുണ്ടായാലും അങ്ങേര് കൂടെയുണ്ടല്ലോ. പിന്നെന്താ? വാക്കാൽ പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ? ഐ മീൻ, നമ്മൾ പണം കൊടുക്കുന്നതിനെ വല്ല മുദ്രപത്രത്തിൽ എഴുതി തരികയോ പകരം കൊടുത്ത തുകയ്ക്ക് ചെക്കോ മറ്റോ എഴുതി തരികയോ ചെയ്യുമോന്ന്. ഏയ്, അതൊന്നുമില്ല. നിനക്ക് അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ മുദ്രപത്രോ ചെക്കോ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ മീൻ വളർത്താൻ സ്ഥലം ലീസിനെടുക്കുക, അതിൽ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വളർത്തി വലുതാവുമ്പോൾ പിടിച്ചു വിൽക്കുക, ഇതൊക്കെ റോഷന് അത്ര പരിചയമുള്ള കാര്യങ്ങളല്ലെന്നുള്ളത് ഓർക്കുക. എന്റെ മേഴ്സി, എല്ലാ ബിസിനസ്സും നമ്മൾ ചെയ്ത് പരിശീലിച്ചവ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശീലായിക്കോളും. പോരാത്തതിന് പുള്ളിക്ക് ഈ ജോണിയേട്ടന് ഇതൊക്കെ ചെയ്ത് പരിചയമുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് 500,000 രൂപ ഇത് ഇട്ട് കുറച്ച് വലിയ രീതിയിൽ ചെയ്യുന്നുവെന്ന് മാത്രം. ചുരുങ്ങിയത് 1 വർഷം കൊണ്ട് മുടക്കു മുതൽ പോരുമെന്നാണ് പുള്ളിക്കാരൻ പറയണത്. പിന്നെ വരുന്നതെല്ലാം ലാഭമാണ്. അതിന് 1 വർഷത്തേക്കല്ലേ സ്ഥലം വാടകയ്ക്ക് എടുക്കുന്നത്? പിന്നെ 1 വർഷം കഴിയുമ്പോൾ എവിടുന്ന് ലാഭം ഉണ്ടാവാനാ? സ്ഥലം തിരിച്ചേൽപ്പിക്കണ്ടേ? 1 വർഷത്തേക്കാണെങ്കിലും മീൻ വളർത്തലായതുകൊണ്ടേ 2-3 വർഷത്തേക്ക് കൂടി തരുമെന്ന മറ്റൊരു കരാറുകൂടി പറഞ്ഞ ഈ സ്ഥലം എടുക്കുന്നത്. വർഷാവർഷം എഗ്രിമെന്റ് പുതുക്കുന്നേ ഉള്ളൂ. ഓ ആവോ, എനിക്കറിയില്ല. എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത ഒരു പ്രയാസം പോലെ. ഏ, അത് വെറുതെ തോന്നുന്നതാ. ഒന്നാമത്തെ കാര്യം
ഇങ്ങനെ ഒരുപാട് സംശയം ഉള്ളി വന്നാൽ തന്നെ മനസ്സിന് പ്രയാസം വരും. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാ? നമ്മൾ പുള്ളിയുടെ വീട്ടിലേക്കല്ലേ പോണത്? നിനക്ക് നേരിട്ട് നിന്റെ സംശയം ചോദിക്കാലോ. പിന്നെ നിങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള ഡീലിൽ ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. നമ്മൾ തമ്മിലുള്ള ഈ ഡിസ്കഷനിൽ നിന്നുണ്ടാകുന്ന ഡൗട്ട്സ് റോഷൻ തന്നെ അങ്ങേരോട് ചോദിച്ചാൽ മതി. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. പ്രഭാഷകൻ 26 അധ്യായം 2-3 വാക്യങ്ങൾ. ഓ ആയിക്കോട്ടെ, എങ്കിൽ നീ കയറ്, നമുക്ക് പോവാം. റോഷ, ദേ ഒന്ന് നിർത്തി, നിർത്ത് നിർത്ത്. ആ എന്തു പറ്റി? എന്റെ ഇടതുകാലിലെ പാസറും കാണാനില്ല. കാണാനില്ലെന്നോ? ആ അതെവിടെയോ പോയിട്ടുണ്ട്. എന്താ മേഴ്സി ഇത്? കൊച്ചുകുട്ടികളെ പോലെ സൂക്ഷിക്കണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി നോക്കാനാ? ഇനിയാ പള്ളിപ്പരിസരത്ത് എവിടെയെങ്കിലും പോയതാണോ? ഏയ്, അവിടുന്ന് പോരുമ്പോഴെല്ലാം കാലിലുണ്ടായിരുന്നു. ഉറപ്പാണോ? ആ നമ്മൾ വന്ന വഴിയിൽ എവിടെങ്കിലും ആയിരിക്കും. എങ്കി നീ കേറ്, നമുക്കൊന്ന് പോയി നോക്കാം. ആർക്കെങ്കിലും തിരിച്ചു തരാം. അങ്ങനൊന്നും പറയല്ലേ, ഒന്ന് വേഗം എടുക്ക്. എന്റെ ദൈവമേ, എവിടെയാണാവോ? ആ ശരിക്കും നോക്ക് റോഷ, ഒന്ന് നിർത്തിയേ. എന്തിയേ നിർത്തിയേ? കണ്ടോ, കിട്ടിയാ? ഏയ് അതല്ല, ഇങ്ങനെ വണ്ടിക്ക് പോകുമ്പോ നോക്കിയാലേ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ നടന്നു നോക്കാം. റോഷൻ വണ്ടിക്ക് മുന്നേ വെക്കോ. ഏ അതെന്തിനാ? നീ കേറികേ. റോഷൻ ചെല്ല്, റോഷൻ ഞാൻ വന്നോളാം. ശ്രദ്ധയില്ലാതെ ഓരോന്ന് വെത്തിവെച്ചോണ്ട് പിന്നാലെ വന്നോളാന്ന്. എന്താ മോളെ നോക്കുന്നത്? എന്റെ ഒരു പാദസരം കളഞ്ഞുപോയി. ഇതാണോ മോളെ? ആ അതെ, ഇത് തന്നെയാ, ഇത് തന്നെയാ ചേട്ടാ. ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ അവിടെ കിടന്ന് കിട്ടിയതാ. ആ ഞങ്ങള് കൊറച്ചു മുമ്പ് ഇതിലെ കടന്നു പോയതേ ഉള്ളായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഒരു മിനിറ്റ് ചേട്ടാ, എന്റെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാനൊന്ന് വിളിച്ചോട്ടെ. ആ ഞാൻ കണ്ടായിരുന്നു, പറയാൻ തുടങ്ങുമ്പോഴേക്കും പുള്ളിക്കാരൻ കടന്നുപോയി. ആ കിട്ടിയില്ല റോഷ, പാദസരം കിട്ടി. ആ ഇവിടെ റോഡിൽ കിടന്നേ, ഇതുവഴി പോയൊരു ചേട്ടനെ കിട്ടി. ആ ചേട്ടനത് എന്റെ കയ്യിൽ തന്നു. റോഷൻ ഇങ്ങ് പോയ വഴി തന്നെ, തിരികെ വേഗം വാ. ആ ശരി.
ദാ ഈ ചേട്ടൻ ഇത് വഴി കിടന്ന് കിട്ടി. നിങ്ങൾ ഇത് വഴി വണ്ടിക്ക് പോകുമ്പോ ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ റോഡിൽ നോക്കി പോണ കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി, അപ്പോഴേക്കും നിങ്ങൾ കടന്നുപോയി. തൊട്ടു പിന്നാലെ ഈ കൊച്ചു വരുന്നത് കണ്ടത്. വളരെ ഉപകാരം ചേട്ടാ. ചേട്ടന്റെ പേരെന്താ? പീറ്റർ. എന്തടി? എന്താ മക്കളെ? ഏ ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് കാശ് തന്നാ ചേട്ടൻ വാങ്ങിക്കോ? ഏയ് അതൊന്നും വേണ്ട മക്കളെ, കാശ് തരത്തക്ക വിധം ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്വർണം എനിക്ക് കിട്ടി, അത് ഞാൻ നിങ്ങളെ തിരിച്ചേൽപ്പിച്ചു. അതിന് കാശൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോ. നിന്റെ അതരങ്ങൾ നീതി മൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 16-ാം വാക്യം. എന്നാലും എന്തെങ്കിലും വേണ്ട മോളെ, നാളെ എന്റെ എന്തെങ്കിലും സാധനം ഇതേപോലെ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല എന്നില്ലല്ലോ. നിങ്ങൾ പോയിക്കോ. ശരി. നിങ്ങൾ വരാൻ താമസിച്ചപ്പോ എനിക്ക് തോന്നി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന്. പിന്നെ അവൻ ആരായാലും കിട്ടിയത് നിങ്ങൾ കണ്ടോന്ന് സംശയമുള്ളത് കൊണ്ട് മാത്രം തിരിച്ചു തന്നതാ, അല്ലെങ്കിൽ ആര് തിരിച്ചു തരാൻ? അയാൾ നല്ലൊരു മനുഷ്യനായിട്ടാ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അത് കിട്ടിയ ഉടനെ അയാൾക്ക് അവിടുന്ന് കടന്നു കളഞ്ഞാൽ പോരായിരുന്നു. അതെ, ഇതയാൾ അവിടെ കാത്തുനിന്ന് ഞങ്ങൾക്ക് തിരിച്ചു തന്നതാ. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കാലിലെ ചെയിൻ ഒരു പവനെങ്കിലും കാണില്ലേ? അല്ല, 1.5 പവനുണ്ട്. ആ കണ്ടോ, രൂപ എത്രയാ? 10-55,000 രൂപയെങ്കിലും വരില്ലേ? അതൊക്കെ കൈ കിട്ടി ആരെങ്കിലും പറയോ. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. ആരെങ്കിലും തിരിച്ചു തരുമോ? കാലിലെ കുളത്തൊക്കെ മുറുക്കിയിട്ടോട്ടോ. ആ വാ വാ, നമുക്കകത്തേക്ക് വാ. $500,000 മുടക്കിയാലെന്താ? ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3-4 ഇരട്ടി ഉണ്ടാക്കാലോ. പക്ഷേ കഷ്ടപ്പെടണം. മേഴ്സിക്ക് ചെറിയൊരു ടെൻഷനുണ്ടേ നമ്മുടെ പ്രോജക്റ്റ് ചെയ്യുന്നതിലേ. അതൊക്കെ മുടക്കുമതിൽ കിട്ടിക്കഴിഞ്ഞ് ലാഭം വന്നു തുടങ്ങുമ്പോൾ മാറില്ലേ? വൈഫ് കൂടിയില്ല, അല്ലെങ്കിൽ ഒരു ചായ എടുക്കായിരുന്നു. അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ആ പിന്നെ നമ്മൾ വെറുതെ കൊണ്ടുവന്ന് ഫിഷിംഗ് ഫാമിൽ ചെറുമീനുകൾ ഇട്ടിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ലാഭം കിട്ടില്ല, ബുദ്ധിമുട്ടണം. രാവും പകലും വെള്ളത്തിലിറങ്ങി ബുദ്ധിമുട്ടണം. അതെ, നിങ്ങളിരി, ഞാൻ പോരാ. അല്ല, ഇതാരാ? പീറ്ററോ? ഞാൻ വന്നത്
ജോണേ, എനിക്ക് ഒരു 5000 രൂപ കടമായിട്ട് തരണം. അയ്യോ, 5000 രൂപ മതിയോ? ഒരു 10000 രൂപയോ കുഴപ്പമുണ്ടോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പഴയ ചങ്ങാത്തം പറഞ്ഞ് കാശ് മാത്രം ചോദിച്ച് എന്റെ അടുത്തേക്ക് വരരുത്. മനുഷ്യനിവിടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴാ. എനിക്ക് തരാനുള്ള കാശ് എന്ത് തന്നാലും മതി ജോണേ. ദേ എന്റെ വായിലിരിക്കുന്ന പോലെ നീ കേൾക്കും. ശരിക്കൊന്ന് കണക്ക് നോക്കിയ 1000 രൂപ നീ എനിക്ക് തരേണ്ടി വരും. പോയിക്കോളണം, അല്ലെങ്കിൽ പട്ടിണി കഴിച്ചു വിടും. വന്നേക്കണം. അല്ല പുള്ളി, ഓ എൻ്റെ ഒരു പഴയ പാർട്ണറാന്നേ. ആ റോഷൻ ഇരിക്കേ. അതെ, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം, കാശും മുടക്കണം, ഇതൊന്നുമില്ലാന്ന് പറഞ്ഞ എന്നിട്ട് പാർട്ണറാവാൻ വന്നേക്കണു. ഇപ്പതേ കാശ് കടം ചോദിച്ചു വന്നതാ. ഞാൻ പറഞ്ഞു പോവാൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ലൂക്ക 6:37. ആ അതൊക്കെ പോട്ടെ, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മീനെടുക്കാൻ പോകണം. അതിനു മുമ്പ് കുറച്ച് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ അതുപോലെ ഫാമിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഞാൻ വിളിച്ചു പറയാം റോഷനോട്. ആ അത് പറഞ്ഞാൽ മതി എന്നാ. ഓ എന്നാ പിന്നെ ഞങ്ങളങ്ങ് ചെല്ലട്ടെ. ഓ ശരി ശരി, നമുക്ക് പോവാം. ആ ചേട്ടാ, നിങ്ങൾ തിരികെ പോവാണോ? അതെ ചേട്ടാ, ഞങ്ങൾ ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്. എന്തു പറ്റി മക്കളെ? ചേട്ടന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടല്ലേ? അത് ചേട്ടന് കാശിന്റെ ആവശ്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തരാനും ഉണ്ട്. അത് തരാൻ ഞങ്ങൾ തയ്യാറുമാണ്. പിന്നെ വാങ്ങിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? അല്ല, അത് എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? ചേട്ടന് കാശിന് ആവശ്യമുള്ള കാര്യം അത് ഞങ്ങളെങ്ങനെ അറിഞ്ഞു എന്നാണെങ്കിൽ, ചേട്ടനാ ജോണിയറിന്റെ വീട്ടില് പണം കടം ചോദിച്ചു വരുമ്പോ ഞങ്ങൾ ആ വീട്ടിലുണ്ടായില്ല. പണത്തിന് ആവശ്യമുള്ള ചേട്ടൻ വഴിയിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ സ്വർണം തിരികെ തരിക എന്ന് പറയുമ്പോ ആ മനസ്സിന്റെ നന്മ ഞങ്ങൾ കാണാതെ പോകരുതല്ലോ. പറയേ, ചേട്ടന് എത്ര കാശാ വേണ്ടത്? അത് വേണ്ട മക്കളെ, ഞാൻ ചേട്ടൻ പറഞ്ഞോളൂ, ഞങ്ങൾ ഇത് ആത്മാർത്ഥതയോടെയാ പറയുന്നത്. ചേട്ടനാ ജോണിയേട്ടനുമായി നടത്തിയിരുന്ന ബിസിനസ് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നടത്തിയാലോ? എനിക്കതിന്റെ ABCD അറിയില്ല, പക്ഷേ പണം ഞാൻ മുടക്കാം. നല്ല രീതിയിൽ ചെയ്താ ലാഭം ഉണ്ടാക്കാം. ഞാനത് നല്ല രീതിയിൽ നടത്തിയിരുന്നതുവാ, അപ്പോഴാ ആ ജോൺ പാർട്ണറായിട്ട് വന്നത്. പിന്നെ അത് ജോണിന്റെ മാത്രമായി. ഏയ്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും ചേട്ടൻ പറയണ്ട. എല്ലാം കുറച്ചു നേരം പുള്ളിയുമായിട്ട് സംസാരിച്ചപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ റോഷൻ പറഞ്ഞ കാര്യം അത് ഞങ്ങൾ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച കാര്യമാണ്. ആ ചേട്ടാ, ചേട്ടാ ഒരു മിനിറ്റ് വന്ന്. എന്താടാ പറഞ്ഞോ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാ. അല്ല ചേട്ടൻ പോയ കാര്യം എന്തായി? അത് ആ വേണ്ട, പറയണ്ട. ചേട്ടാ 5000 രൂപ ഒത്തില്ല, പകരം ഞാൻ 2000 രൂപ ഒപ്പിച്ചിട്ടുണ്ട്. ദേ റോഷ, ഇതെന്റെ കൂടെ ഫാമിലി എന്നെ സഹായിക്കാണ്ടായ ആളാ ആന്റപ്പൻ. ഹലോ, ഞാൻ റോഷൻ. ഹലോ. എടാ, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പുതിയൊരു ഫാം തുടങ്ങാൻ പോകുകയാ.
കാശ് മുഴുവൻ മുടക്കുന്നത് ഈ റോഷനാ. ഇത് റോഷന്റെ ഭാര്യ മേഴ്സി. നമസ്കാരം. എന്റെ സാറേ, നിങ്ങളുടെ തീരുമാനം വളരെ നല്ലതാണ്. കാരണം ഈ മീൻ കൃഷിയിൽ ചേട്ടനൊരു പുലിയാണ്, പുലി. സാറിന്റെ കാശ് പോകില്ലെന്ന കാര്യം ഉറപ്പാണ്. പഴയ പോലെ പീറ്ററിനൊപ്പം ആന്റപ്പനും വേണം. ഞാൻ 100 വട്ടം റെഡിയാണ് സാറേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 6803090. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.